ഈ സി ബി ഐ ഓഫീസർ സേതുരാമയ്യർ സർ. ഗണേശ ഇങ്ങോട്ട് പോരെ, ഇത് തന്നെ സ്ഥലം. അയ്യർ സാർ മോസ്റ്റ് റെസ്പെക്റ്റഡ് ഓഫീസറാണ്. ഫസ്റ്റ് അസൈൻമെന്റ് അദ്ദേഹത്തോടൊപ്പം കിട്ടിയത് തന്റെ ഭാഗ്യം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗണേശ് ഇപ്പൊ പ്രൊബേഷനല്ല, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ് സർ. അച്ഛൻ പത്മനാഭൻ, എൽ ഐ സി ഡിവിഷണൽ ഓഫീസർ. അമ്മ ശ്രീലക്ഷ്മി, ഹൗസ് വൈഫ്. അനിയത്തി ഗൗരി, ഫസ്റ്റ് ഇയർ ബി എ വിമൻസ് കോളേജിൽ പഠിക്കുന്നു സർ. സാമിക്കുട്ടിയാ? സാമിക്കുട്ടിയല്ല, നല്ല സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുന്ന കുട്ടിയാണ്, എനിക്കിഷ്ടം. മീശ പിരിച്ചു വെച്ചിരുന്നല്ലയോ, വേണ്ട പിരിക്കാറാവുമ്പം പറയാം. അതാ മുറി ചെന്ന. ഹലോ, ഐ എം രശ്മി. ഹായ്. സേതുരാമയ്യറിന്റെ നീസ്. ബി ബി എം സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞു. ആർ യു ഫ്രം സി ബി ഐ? യാ. കാണാൻ ഹാർഡ്വെയർ ലുക്ക് ഒന്നും ഇല്ലല്ലോ, വെരി സോഫ്റ്റ്. Today onwards, we are on the game. Let's wish good luck ourselves. വഴി കറക്റ്റാണോ? കുറേ വർഷമായില്ലേ, ഏതായാലും ഒന്ന് ചോദിച്ചേക്കാം. ഈ ഇരണിയിലേക്കുള്ള വഴി നേരെ പോയി ലെഫ്റ്റിലോട്ട്. അഞ്ചു കൊലപാതകങ്ങൾ നടന്ന സ്ഥലം. ഇവിടെ ഇപ്പോൾ ആരെങ്കിലും താമസമുണ്ടോ, ഉണ്ടെങ്കിൽ ആര് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. ആർക്കും സംശയം തോന്നരുത് സർ. സാറേ, കേരള ഭാഗ്യക്കുറി ഒന്നെടുക്കട്ടെ. സാർ, ഒരു ഭാഗ്യക്കുറി ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരെ ഞാനൊന്ന് പിരിച്ചുവിടട്ടെ. മനസ്സിലായില്ലേ? ഭൂട്ടാൻ, സിക്കിം, കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾ, ഗുജറാത്ത് ബമ്പർ, നാളെ 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 അല്ല മറ്റന്നാൾ, അതിന്റെ പിറ്റന്നാൾ. സാറാ, ഈ ഭാഗത്ത് എവിടെയല്ലേ ഒരു വീട് കൊള്ളയടിച്ച് മൂന്നാല് പേരെ കൊന്നത്? അതിന്റെ മുറ്റത്തല്ലേ സാർ നിൽക്കുന്നത്? ഇത് തന്നെ വീട്. ഓ, ഈ വീട്ടിലെ ആരാ? ഈ വീട്ടിലെ ആരുമല്ല, ഇതിന്റെ അടുത്ത വീട്ടിലാ പോണ്ടത്. ഈ വീടാണ് അടയാളം പറഞ്ഞത്. മൂന്നാല് പേരെ കൊന്ന വീടല്ലേ ഇത്. എന്നാ പറയണേ, കീറട്ടെ? ഇപ്പൊ കീറ. പിന്നെ എപ്പ കീറണം? കീറാറാവുമ്പം പറയാം. ഓ, പറയണേ. ഓ, പറയാൻ ജീവിച്ചിട്ട് കേരള ഭാഗ്യക്കുറികൾ, സംസ്ഥാന ഭാഗ്യക്കുറികൾ. ഈ വേഷത്തിലാവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. മനസ്സിലായി? മനസ്സിലാക്കി തരാം. താൻ എന്തിനാടോ കള്ളം പറഞ്ഞത്? ഈ വീട്ടിലേക്കല്ല, അടുത്ത വീട്ടിലേക്കാണ് ഈ വീടൊരു അടയാളം എന്നൊക്കെ പറഞ്ഞിട്ട് താൻ എന്തിനാടോ ഈ വീടിന്റെ തിണ്ണ കയറി നിറങ്ങുന്നത്? അല്ല, ഈ വീട്ടിലേക്കല്ല വന്നത്, അടുത്ത വീട്ടിലേക്കാ വന്നത്. പണ്ട് ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് പറഞ്ഞു, ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക്. ആ വീട് ഈ വീട് ചിന്ന വീട്, തന്നെ കണ്ടാ തന്നെ അറിയാലോ കള്ളനാണെന്ന്. മകളെല്ലാം വന്ന് നോക്കി വെക്കുക, രാത്രി ആവുമ്പോ എല്ലാത്തിനും തട്ടിക്കളയാ. ഞാൻ എല്ലാരും വിളിച്ചു കൂട്ടുപ്പാ.
ലോട്ടറി ടിക്കറ്റ് എടുക്കണമെന്നോ? ഇല്ല സർ, അല്ലാതെ തന്നെ മാരേജ് ചെയ്തു. വലിയ പാരയായി പോയി. ഇനി നാദാമംഗലത്തേക്ക്. ഇരട്ടക്കൊലപാതകം നടന്ന വീട്? മാണിക്കുഞ്ഞിന്റെ വീട്. യെസ്. ഇവിടെ നാദാമംഗലത്തേക്കുള്ള ദൂരം, എടുക്കുന്ന സമയം എല്ലാം കൃത്യമായി നോട്ട് ചെയ്യണം സർ. 6-4-3-2 സ്റ്റാർട്ടിംഗ് ടൈം 10:30 സർ. ചില്ലറിയില്ല, പത്തിനുണ്ടോ? ആ താ, മുമ്പ് ഇവിടെ കടത്തായിരുന്നു. ബ്രിഡ്ജ് അടുത്ത കാലത്താ വന്നെന്ന് തോന്നുന്നു. അന്ന് ബാലഗോപാൽ സാറിന്റെ കൂടെ വന്നപ്പോ കടത്ത് കിടക്കാതെ കുറെ ചുറ്റിയാ ഞങ്ങൾ പോയത്, ഞാൻ ഓർക്കുന്നു. നാരായണന്റെ കൊലപാതകം CBI കൊണ്ട് അന്വേഷിപ്പിക്കുക, ജനകീയ സമിതി. ഇതേത് നാരായണൻ, എന്താ സംഭവം? എനിക്കറിയില്ല, ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇപ്പൊ നാട്ടിൽ എന്ത് നടന്നാലും CBI ഒരു മസ്റ്റാണ്. ഇതേതെങ്കിലും ലോക്കൽ സംഭവമായിരിക്കും. ആളുകൾ അത് നോട്ട് ചെയ്തു സർ. 54 സെക്കൻഡ് ഇവിടെ സ്റ്റേ. മാണിക്കുഞ്ഞിന്റെ വീട് അല്ലേ? അതെ സർ. പറഞ്ഞപോലെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചേക്ക്, ആരാ താമസം എന്നൊക്കെ സർ. പിന്നെ വീട് അന്വേഷിച്ച് പോയി അവധി ചാടരുത്. ഇല്ല സർ. ആകെ ദൂരം കവർ ചെയ്യാനെടുത്ത സമയം ഇപ്പൊ പറയാം സർ. ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാ, മറിയക്കുട്ടി. മറിയക്കുട്ടി, എന്താ കാര്യം? മറിയക്കുട്ടി, എന്തോ ആരാ ഈ വീട്ടിൽ താമസം? കാശ് മുടക്കി വീട് വെച്ചോളോ. അതാരാന്ന് അറിയാതെയാണോ താൻ സാർ ഈ വീട്ടിൽ ഇല്ലേ ചോദിച്ചത്? തന്റെ ഒളിഞ്ഞോട്ടെ കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടിയിട്ടു. ഞങ്ങളെ പോലെ സുന്ദരികളായ വേലക്കാരിയുള്ള വീട്ടില് തന്നെ പോലുള്ള പൂവാലന്മാരുടെ ശല്യങ്ങൾ ഉണ്ടാവുന്നു. കണ്ടു പോടാന്ന്. അയ്യേ, താൻ പോയില്ലേ? ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ അത്തരക്കാരിയല്ല. ഇന്ന് ആകെ കല്ലുകടിയാണല്ലോ. ഇരണയിൽ നിന്നും നാദാമംഗലത്തേക്ക് കൃത്യം 27 കിലോമീറ്റർ. ഇടക്ക് നിർത്തിയതും മറ്റും കിഴിച്ച് 38 മിനിറ്റ് എടുത്തു നമ്മൾ ഇരണയിൽ നിന്നും നാദാമംഗലത്തേക്ക്. അന്ന് റോഡ് ഇതിനേക്കാൾ മോശം. കൂടാതെ രാത്രി 8 മണി കഴിഞ്ഞ് കടത്തില്ലാത്തതുകൊണ്ട് 8-10 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്താണ് അലക്സ് നാദാമംഗലത്ത് എത്തിയത്, റൈറ്റ്? അന്ന് ഇത്രയും ദൂരം കവർ ചെയ്യാൻ കുറഞ്ഞ 50 മിനിറ്റ് എങ്കിലും അലക്സ് എടുത്തു കാണും. ഈ ദൂരവ്യത്യാസവും സമയവ്യത്യാസവും ഏതിലേക്കാണ് സാർ നമ്മളെ ലീഡ് ചെയ്യുന്നത്? ഇരണിയിലെ കൂട്ടക്കൊല ആസ് പെർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അലക്സ് കൃത്യം നടത്തിയത് 1998 സെപ്റ്റംബർ മാസം 8-ാം തീയതി ശനിയാഴ്ച രാത്രി 10:10-15 ഇടയ്ക്ക്. കൃത്യത്തിന് ശേഷം 10:15 ഇരണിയിൽ നിന്ന് പുറപ്പെട്ട അലക്സ് മുമ്പ് പറഞ്ഞതുപോലെ 50 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നാദാമംഗലത്തെത്തിയത് 11:05. മാണിക്കുഞ്ഞിൻ്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ടത് 11:15, 11:30 മധ്യേ, അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം. ആ മോസിയുടെ ആദ്യത്തെ റിപ്പോർട്ടിലും പിന്നീട് കിട്ടിയ ഡീറ്റെയിൽ റിപ്പോർട്ടിലും സമയം സെയിം. പക്ഷേ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞിൻ്റെ മരണസമയം 10:30. പിന്നീട് തിരുത്തി രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 11:15, 11:30 മധ്യ എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ വൈരുദ്ധ്യം അന്നേ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അതൊരു ടെക്നിക്കൽ മിസ്റ്റേക്കാണെന്നുള്ള എക്സ്പ്ലനേഷൻ തുടർന്ന് ഫയൽ ചെയ്തിരുന്നു. കൂടാതെ കേസിന്റെ സമയത്ത് കോടതിയിലും അവരത് വ്യക്തമാക്കിയിരുന്നു. സപ്പോസ് അവരുടെ ആദ്യത്തെ റിപ്പോർട്ടാണ് ശരിയെങ്കിൽ, ഐ മീൻ 10:30 കൃത്യം നടന്നു എന്നുള്ള റിപ്പോർട്ട്. 10:15 ഇരണിയിൽ നിന്ന് പുറപ്പെട്ട് 10:30, 15 മിനിറ്റ് കൊണ്ട് ഒരു കാരണവശാലും നാദാമംഗലത്ത് എത്താൻ അലക്സിന് കഴിയില്ല. പിന്നെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന സമയമാണ് ശരിയെങ്കിൽ ഒരു സംശയം വേണ്ട, അലക്സ് തന്നെയാണ് മാണിക്കുഞ്ഞിനെ. മറിച്ച് ഫസ്റ്റ് റിപ്പോർട്ടാണ് ശരിയെങ്കിൽ താരിസ് 10:30 എന്നുള്ളത് പ്രശ്നമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ എങ്ങനെ? ബുദ്ധിമുട്ടാണ്. പിന്നെ അവൻ തന്നെ വഴി.